Hello, welcome back to our channel Tips for You A to Z. In this video, we will show you a tip. We will show you a look at the kaise and kare. We will show you a look at the kaise and kare. We will show you a look at the two wheeler and kare. We will show you a look at the kaise and kare. I will follow the tip. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കോൺഫ്ലവർ ആണ് ട്ടോ വേണ്ടത് എല്ലാവർക്കും അറിയാവുന്നതാണ് കോൺഫ്ലവർ അധികം റേറ്റ് ഒന്നും ഇല്ലാത്തതാണ് ട്ടോ 100 ഗ്രാമിന് 25 രൂപയാണ് അതിൽ 100 ഗ്രാം ഒന്നും നമുക്ക് വേണ്ട ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടിട്ടുള്ള ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് രണ്ട് കൈയിലും ആണ് ഇടണ്ടേന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടി എടുക്കണം ട്ടോ ഇപ്പോ ഞാൻ ജസ്റ്റ് ഒരു ഡെമോക്ക് വേണ്ടിട്ട് ഒരു ചെറിയൊരു പോർഷനിൽ മാത്രമായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1 ടേബിൾ സ്പൂണോളം കഷ്ടി എടുക്കുന്നുണ്ട് ഇപ്പ രണ്ട് കൈയിലേക്കും വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ വേണ്ടി വരും ട്ടോ കോൺഫ്ലവർ ഉപയോഗിച്ചിട്ടുള്ള പാക്ക് ചെയ്യുക നമ്മുടെ സ്കിന്നിന്റെ പഴയ നിറം വീണ്ടെടുക്കാനായിട്ട് സ്കിന്നിന് കൂടുതൽ തിളക്കം കിട്ടാനായിട്ട് സ്കിൻ നല്ല സോഫ്റ്റ് ആകാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ട്ടോ ഇപ്പോൾ ദേ 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട അടുത്ത ഇൻഗ്രീഡിയൻറ് എന്താണെന്നുള്ളത് പറയാം ബേക്കിംഗ് സോഡയാണ് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് ഒരു 3/4 ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയുള്ള പാക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ട് സ്കിന്ന് നല്ല സോഫ്റ്റ് ആകാനായിട്ട് സ്കിന്നിൻ്റെ പഴയ നിറം കിട്ടാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു 1/2 പോർഷൻ ലെമൺ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇതുപോലെ എടുത്ത് ചെറിയൊരു പോർഷൻ ലെമൺ ജ്യൂസ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം വെറും 3 ഇൻഗ്രീഡിയൻ്റ് മാത്രം ഉപയോഗിച്ചാണ് നമ്മൾ നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന കരിവാളിപ്പ് മാറ്റാനായിട്ട് പോകുന്നത് കോൺഫ്ലവർ ബേക്കിംഗ് സോഡ നാരങ്ങാനീര് ഇത്രയും മാത്രം മതി നാരങ്ങാനീര് ചേർത്തതിന് ശേഷം നമ്മുടെ ഈ 3 ഇൻഗ്രീഡിയൻറ്റുകളും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇത് എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് അവിടെ ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ചിലർക്ക് കഴുത്തിലൊക്കെ നന്നായിട്ട് കറുപ്പ് നിറം ഉണ്ടാവും കൈമുട്ടിൽ കാൽമുട്ടിലൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് കുറേ ആളുകളൊക്കെ ചോദിച്ചിരിക്കുന്നതാണ് ടൂ വീലറിന് പോയിട്ടുള്ള കരിവാളിപ്പ് എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ മാറ്റുക എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ലെമണില്ലേ നമ്മൾ ജ്യൂസ് എടുത്തിരിക്കുന്ന ലെമൺ ആ ഒരു പീസ് കൊണ്ട് തന്നെ നമുക്ക് ആ പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പാക്ക് അപ്ലൈ ചെയ്ത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് വിടാതെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക 5 to 15 മിനിറ്റ്സോളം നന്നായി സ്ലോവിൽ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിനുശേഷം വീണ്ടും ആ ഒരു പാക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഡ്രൈ ആകാൻ വയ്ക്കുക ഒരു 30 മിനിറ്റ്സിന് ശേഷം കഴുകിക്കളയാം പിന്നെ നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള പാക്ക് ചെയ്യുമ്പോഴായാലും ഏതൊരു കാര്യം പുതിയതായിട്ട് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും പാച്ച് ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്യണം കേട്ടോ കാരണം ചില ആളുകൾക്ക് ചില നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അലർജി ഉണ്ടാക്കുന്നത് ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ട് തന്നെ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ സ്കിന്നിലായാലും ഹെയറിലായാലും ഇത് കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് എൻ്റെ അവിടെ വലിയ രീതിയിലുള്ള കരിവാളിപ്പും കാര്യങ്ങളൊന്നുമില്ല ചെറിയൊരു ഭാഗത്തായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഒരു 15 മിനിറ്റ്സോളം നന്നായി മസാജ് ചെയ്തതിന് ശേഷം നമുക്കത് അവിടെ വാഷ് ചെയ്തിട്ട് ആ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം മസാജ് ചെയ്തതിന് ശേഷം കുറച്ചും കൂടി നമ്മൾ പാക്ക് എടുത്തിട്ട് കുറച്ച് അവിടെ ഇട്ട് വെച്ച് ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇതെല്ലാവരും ചെയ്ത് നോക്കണം ഒത്തിരി ആളുകൾ ചോദിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണിത് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഇപ്പം ഞാൻ കയ്യിൽ ഇട്ടിട്ടുള്ളത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് വാഷ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യമുണ്ട് ഒന്ന് ലൈക്ക്
ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. കാരണം നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണോ എന്നുള്ളത് എന്നെ അറിയിക്കാനായിട്ടുള്ള നിങ്ങളുടെ ഏക ഒരു വഴി എന്ന് പറയുന്നത് ലൈക്ക് ചെയ്യലാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ഏതാണെന്ന് നോക്കി കമൻറ്റിലൂടെയും എന്നെ അറിയിക്കാം കേട്ടോ. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്ന പാക്ക് നല്ല ഡ്രൈ ആയപ്പോൾ ഒരു തുണി വെച്ചിട്ട് ഞാൻ തുടച്ചിട്ടുണ്ട്. കാരണം പോയി കഴുകി വരുമ്പോഴേക്കും ഒത്തിരി ടൈമോ, അപ്പോൾ അത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം എടുത്തിട്ട് തുടയ്ക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു 10-15 മിനിറ്റ് കൊണ്ടുള്ള മാറ്റം അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. നല്ല ചേഞ്ച് ഉണ്ട്. ഇത് ആഴ്ചയിൽ 3 വട്ടമെങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഒന്നിടവിട്ടിട്ട് ചെയ്താലും മതി കേട്ടോ. സൂപ്പർ പാക്കാണ്, എല്ലാവരും ചെയ്തു.